വർഷമൊന്നും കഴിഞ്ഞിട്ടും കോവിഡ് വിട്ടുപോകാറായില്ല. ഇന്ത്യയിൽ ഇന്നും രോഗം പിടിയയക്കാത്ത സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടേതാണ്. പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നു എന്നത് ആശ്വാസം. വകഭേദം വന്ന കൊറോണയും ഇവിടെ കാണപ്പെടുന്നു എന്നത് ആശങ്ക. അമേരിക്കയിൽ ഇതിലും മോശമാണ് അവസ്ഥ. ഫെബ്രുവരി 21 ന്യൂയോർക്ക് ടൈംസിന്റെ 1 പേജ് ഇങ്ങനെയായിരുന്നു. ആ കറുത്ത കുത്തുകൾ കോവിഡ് മൂലം മരിച്ച അമേരിക്കക്കാരെ സൂചിപ്പിക്കുന്നു. മരണം 500,000 എത്തിയതാണ് 1 പേജ് വിശേഷം. BBC റിപ്പോർട്ടും. അവിടെ ഇത്രയും ഗുരുതരമാകാൻ മുഖ്യ കാരണം മുൻ പ്രസിഡന്റ് ട്രംപിന്റെ നിസ്സംഗതയാണ്. ഇന്ത്യയിൽ ആദ്യം മാരകമായ ലോക്ഡൌണിന്റെ ദുരിതങ്ങൾ, ഒടുവിൽ ഇപ്പോൾ കോവിഡ് വാക്സിൻ എന്ന ആശ്വാസം. പക്ഷേ ഇപ്പോഴും വിവരക്കേടും അതിന്റെ മുതലെടുപ്പും ഏറെയാണ്. കൊറോണയ്ക്കെതിരെ പ്രതിരോധം എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പലതും പരക്കുന്നു. Recently there's been a lot of misinformation about coronavirus and its prevention being shared, and I want to know where it's coming from. And today I'm going to share you something very important, very imperative information which can save us all from the infection of coronavirus. The practice is very simple. You need to inhale plain steam, plain water steam. വ്യാജമാണെങ്കിലും ഇതിൽ സാമ്പത്തിക തട്ടിപ്പ് ഇല്ല എന്ന് പറയാം. എന്നാൽ തെളിയിക്കപ്പെടാത്ത ഒരു മരുന്നുമായി സർക്കാർ പിന്തുണയോടെ ഒരു കമ്പനി രംഗത്ത് വരുന്നതും നാം കണ്ടു. കമ്പനി ബാബ രാംദേവിന്റെ പതഞ്ജലി. അവരുടെ കൊറോണയിൽ എന്ന മരുന്ന് ഫലപ്രദമാണെന്ന് തെളിഞ്ഞു എന്നും ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരവും കിട്ടി എന്നും വരെ ഏഷ്യാനെറ്റ് ഹിന്ദിയും മറ്റും റിപ്പോർട്ട് ചെയ്തു. ജനങ്ങളുടെ ആരോഗ്യം കൊണ്ടുള്ള കളി. ഈ കള്ളം പരത്താൻ ചാനലുകൾ അവസരം നൽകുകയും ചെയ്തു. നമസ്കാർ ദോസ്തോ, മേ ഹൂ ദീപക് ചൗരസിയ, ഔർ ആജ് ബാബ രാംദേവ് നെ യേ സിദ്ധ കർ ദിയാ ഹൈ കി ജോ വോ കഹതേ ഹൈ വോ കർതേ ഹൈ. ഉൻഹോനെ കൊറോണിൽ കേ ബാരേ മേ ബാത് കഹി തി, തബ് ഇസ് ബാത് പർ ബഡാ വിവാദ് ഉഠാ താ കി ഉൻകി കൊറോണിൽ കിറ്റ് ക്യാ വാകൈ കൊറോണ കാ കാർഗർ ഇലാജ് ഹൈ. ലേക്കിൻ ആജ് ഇസ് പർ WHO കി സഹമതി മിൽ ചുക്കി ഹൈ. WHO യുടെ അംഗീകാരം കിട്ടി പോലും. അത് സ്ഥിരീകരിക്കാൻ കമ്പനി മുതലാളിയും ഹാജർ. ബാരേ മേ ബാത് കർനേ കേ ലിയേ ഹമാരേ സാത്ത് खुद सीधे बाबा रामदेव जी जुड़ गए हैं. स्वामी जी, सबसे पहले ये जानना चाहता हूँ, WHO की स्वीकृति का मतलब क्या है अंतर्राष्ट्रीय मायनों में? देखो दीपक भाई, पहले तो ये भारत के लिए गौरव की बात है कि कोरोना की दुनिया में पहली दवाई पतंजलि ने बनाई. ये बात पतंजलि की नहीं, कोई ब्रांड की बात नहीं है. योग आयुर्वेद जो भारत की सांस्कृतिक ज्ञान विरासत है, अपने पूर्वजों का ज्ञान जो पूरी दुनिया के लिए वरदान है, उस ज्ञान को अनुसंधान के पंख लगा करके. ഇത് എക്സ്ക്ലൂസീവ് വാർത്തയെങ്കിൽ ന്യൂസ് 18 സൂപ്പർ എക്സ്ക്ലൂസീവ് ചർച്ച നടത്തി. ഏഷ്യാനെറ്റ് ഹിന്ദി ചാനൽ ബാബക്ക് അവസരം നൽകുക മാത്രമല്ല, ആരോഗ്യമന്ത്രിയെ തന്നെ സാക്ഷി പറയാനായി വരുത്തി. हमारे इस देश के लिए गौरव की बात है कि पहली बार एक वैश्विक स्तर पर हमारे देश के एक खुद जो डॉक्टर हैं और हमारे हेल्थ मिनिस्टर हैं, उनको WHO के गवर्निंग काउंसिल के चेयरमैन के तौर पर एक बहुत बड़ा उत्तरदायित्व निभाने का सौभाग्य मिला है. भारत लीड कर रहा है इस समय WHO को. WHO അംഗീകൃതം എന്ന് പതഞ്ജലി പരസ്യപ്പെടുത്തുക പോലും ചെയ്തു. ഇത്തരമൊരു അംഗീകാരം നൽകിയിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടും വസ്തുതാ പരിശോധകർ പതഞ്ജലിയുടെ അവകാശവാദം വ്യാജമാണ് എന്നറിയിച്ചിട്ടും കുറെ മാധ്യമങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി. ശാസ്ത്രീയമായി തെളിവ് കിട്ടുന്നതിന് മുൻപേ ചാനലുകൾ कंपनी उत्पन्नति ने नल्ले प्रचारण नल्गी. ये तो आपने जो खबर बताई है ये लोगों को बहुत उत्साहित करेगी बाबा जी, क्योंकि लोग अब सोचने लगेंगे कि बेसिकली उनको अब क्योर मिल गया है. इंडिया टीवी, आज तक, ABP, जी न्यूज തുടങ്ങിയവ കൊറോണയിൽ വാർത്തക്കായി മത്സരിച്ചു. ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അടക്കം പ്രചാരണത്തിന് കൂട്ടുനിന്നു. സർക്കാരിന്റെ അംഗീകാരം ഇതിനുണ്ടെന്ന ധാരണ അങ്ങനെ ഉണ്ടായി. മരുന്നിനെ കുറിച്ച പ്രബന്ധവും ആയുഷ് മന്ത്രാലയത്തിന്റെ പിന്തുണയും സംശയാസ്പദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഓൾട്ട് ന്യൂസ് ചൂണ്ടിക്കാട്ടി. മഹാമാരിക്കാലത്താണ് അധികൃതരും മാധ്യമങ്ങളും തെറ്റിദ്ധാരണയുണ്ടാക്കുന്നത്. വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയ ശേഷം കമ്പനി അവകാശവാദങ്ങൾ പലതും മയപ്പെടുത്തി. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമല്ല, അത് കിട്ടാൻ വേണ്ട നടപടിക്രമങ്ങളാണ് ഞങ്ങൾ പൂർത്തിയാക്കിയത് എന്നായി നിലപാട്. രസകരമായ കാര്യം, ഇതേ മരുന്ന് കഴിഞ്ഞ ജൂണിൽ എന്തെങ്കിലും പരീക്ഷണത്തിന് സമയം കിട്ടും മുൻപേ മാർക്കറ്റിൽ ഇറക്കിയിരുന്നു എന്നതാണ് ഡൌൺ ടു എർത്തിലെ ലേഖനം കാണുക. ഇന്ന് കൂടുതൽ അവകാശവാദങ്ങളോടെ കമ്പോളം പിടിക്കാൻ മരുന്നിന് പ്രചാരണം നൽകുന്നതിന്
मंत्री वे कूट नि मॉडर्न मेडिसिन के डॉक्टर को भी कोई गलत फहमी नहीं होना चाहिए कि मैं मॉडर्न मेडिसिन छोड़कर कोई आयुर्वेद की प्रैक्टिस शुरू करने वाला हूं, लेकिन आयुर्वेद को अध्ययन करने के बाद मैं इस बात पर महामारी കാലത്തെ ജനങ്ങളെ സഹായിക്കാൻ കഴിയുക അധികാരികൾക്കും ചികിത്സകർക്കും മാധ്യമങ്ങൾക്കുമാണ്. അവരുടെ ഈ കൂട്ടുകെട്ട് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ആയില്ല.